രാവിലെ തന്നെ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? നിങ്ങളുടെയൊക്കെ ബാങ്ക് ബാലൻസ് എത്രയാ? ഞാൻ ചോദിക്കുന്നത് എസ് ബി ടിയിലെയോ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെയോ ബാങ്കിലെ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ല. എന്നാൽ സ്വർഗമാകുന്ന ബാങ്കിൽ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് എത്രയാ? ഉത്തരം മുട്ടിപ്പോയോ? നമ്മൾ പലരും ഇതുവരെ അവിടെ ഒരു അക്കൗണ്ട് പോലും തുറന്നിട്ടില്ല എന്നതല്ലേ സത്യം? സമ്പാദ്യങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും മക്കളുടെയും വസ്തുവകകളുടെയും എല്ലാത്തിന്റെയും പിന്നാലെ പോകുമ്പോൾ സ്വർഗത്തിൽ ഒരു ചില്ലി കാശെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ നാം മറന്നു പോകുന്നു. അങ്ങനെ അതിന്റെ പിന്നാലെ പോയി നമ്മുടെ എനർജിയും മനസമാധാനവും എല്ലാം നാം നഷ്ടപ്പെടുത്താറാണ് പതിവ്. ഈശോ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12:20 തിരുവചനത്തിൽ നമ്മോട് ഇങ്ങനെ പറയും: ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ലോകസുഖങ്ങളും താൽക്കാലിക സന്തോഷങ്ങളും തേടിപ്പോകാതെ നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ നമ്മിൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാ സ്വർഗത്തിൽ എങ്ങനെയാ നിക്ഷേപം ഉണ്ടാക്കുന്നതെന്ന്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അവരെ ആശ്വസിപ്പിക്കുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ നമ്മൾ അപ്പോഴെല്ലാം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്? എല്ലാം കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ എന്റെ എളിയ സഹോദരങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ഈശോ നമ്മോട് ചോദിക്കും. അപ്പോൾ ഉത്തരം കിട്ടാതെ കുഴഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പരിശ്രമിക്കാം. ഓരോ ദിവസവും സ്വർഗത്തിലെ നമ്മുടെ സമ്പാദ്യം കൂട്ടാൻ നമ്മെ സഹായിക്കണമെന്ന് ഈശോയോട് നമുക്ക് യാചിക്കാം. ആൻഡ് റിമെമ്പർ, യു മേ നോട്ട് ഗെറ്റ് വാട്ട് യു വാണ്ട്, ബട്ട് യു വിൽ ഫൈൻഡ് വാട്ട് യു നീഡ് ടു ഹാവ് ടു ലിവ്. You're listening to Heavenly Voice from Karis Youth.